അതൊക്കെ ഗെയിമിന്റെ ഭാഗമാണ്, അതൊക്കെ കഴിഞ്ഞു. അതൊക്കെ ട്രോളായിട്ട് കുറെ ട്രോളൊക്കെ കണ്ടു. അതൊക്കെ ഞാൻ പറഞ്ഞാണ് എന്റെ എനിക്കും അതിന് ആ ഒരു വാതിലിന് അപ്പുറത്ത് എല്ലാം തീർന്നു. ഇതിനിപ്പുറത്ത് നമസ്കാരം. നമസ്കാരം. ഇപ്പൊ ബിഗ് ബോസ് സീസൺ 5 ഫിനാലൊക്കെ കഴിഞ്ഞിട്ട് ഭയങ്കര സന്തോഷമുണ്ട്. പുറം ലോകം കണ്ടതിന്റെ ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ട്. 100 ദിവസം അതിനുള്ളിലായിരുന്നല്ലോ, വേറൊരു ലോകമായിരുന്നു. ഇപ്പൊ വീണ്ടും നമ്മളൊരു വലിയ റിയാലിറ്റിയിലോട്ട് തിരിച്ചു വന്നു. ഫോണൊക്കെ കൈ കിട്ടി ഇങ്ങനെ ഇൻസ്റ്റാഗ്രാമും യൂട്യൂബിലൊക്കെ വരുന്ന ട്രോള് അത് ഇതൊക്കെ നോക്കുകയാണ്. നമ്മുടെ സീസൺ അത്ര വലിയ ടോക്സിക് സീസൺ ഒന്നും ആയിരുന്നില്ല. അപ്പൊ ഇങ്ങനെ കൊറേ കാര്യങ്ങൾ ഭയങ്കര സന്തോഷമുണ്ട്. കാരണം ടോപ്പ് 3 എത്തുക എന്ന് പറഞ്ഞാൽ ഭയങ്കര കാര്യമാണ്. അപ്പൊ അത്രയും വലിയ 21 പേരിൽ അവിടെ വരെ എത്തിച്ച എല്ലാ ആൾക്കാരോടും ഒരുപാട് നന്ദി. ഫിനാലെ ഗംഭീര ഫിനാലെ ആയിരുന്നു, ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. ഞങ്ങൾ ഇതുവരെ കണ്ടില്ല, അപ്പൊ ഇന്ന് പോയിട്ട് കാണണം ഹോട്ട്സ്റ്റാറിൽ വന്നിട്ട്. പ്രതീക്ഷ പുറത്തു നിന്നൊക്കെ ആൾക്കാരൊക്കെ വന്നപ്പോ പുള്ളിയുടെ സപ്പോർട്ടൊക്കെ പറഞ്ഞിരുന്നു ഏറ്റവും കൂടുതൽ വിന്നറാവാൻ ചാൻസ് ഉണ്ടെന്ന് തോന്നിയിരുന്നു. പുള്ളി ബ്രില്യന്റ് ആയിട്ടുള്ള ഒരു ഗെയിമറാണ്. ഡിസർവിങ് ആണ്. കാരണം ഈ കളി ശരിക്കും കളിക്കുന്ന പുറത്തുള്ള ജനങ്ങളാണ്. അപ്പൊ മെജോറിറ്റി ഭൂരിപക്ഷം ആൾക്കാർക്കും പുള്ളി ഇഷ്ടമാണ്, പുള്ളിയുടെ ഗെയിമിന് ഇഷ്ടമാണ്. സ്വാഭാവികമായിട്ടും ജനങ്ങള് തെരഞ്ഞെടുക്കുന്ന ഒരു ജനപ്രതിനിധിയാണല്ലോ ഇതിന്റെ വിന്നർ. സ്വാഭാവികമായിട്ടും അതിനെ റെസ്പെക്ട് ചെയ്യണം. ഡിസർവിങ് ആയതുകൊണ്ട് തന്നെയാണ് പുള്ളി വിന്നറായത്. അതൊക്കെ ഗെയിമിന്റെ ഭാഗമാണ്, അതൊക്കെ കഴിഞ്ഞു. അതൊക്കെ ട്രോളായിട്ട് കുറെ ട്രോളൊക്കെ കണ്ടു. അതൊക്കെ ഞാൻ പറഞ്ഞാണ് എന്റെ എനിക്കും അതിന് ആ ഒരു വാതിലിന് അപ്പുറത്ത് എല്ലാം തീർന്നു. ഇതിനിപ്പുറത്ത് കുറെ നെഗറ്റീവ് കമന്റ്, കുറെ ട്രോളൊക്കെ വരുന്നുണ്ട്. അങ്ങനെ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു. ആണോ? ാണ് ഇതുവരെ എന്നെ വോട്ട് ചെയ്ത് ഇവിടം വരെ നിർത്തിച്ച എന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും, ഏഷ്യൻ എഡിറ്ററും, എൻഡോ മോളിനും, ഷോ ഡയറക്ടേഴ്സിനും, മേക്കേഴ്സിനും, ലാലേട്ടനും, എല്ലാ ആൾക്കാർക്കും ഒരുപാട് നന്ദി. ശോഭ ചേച്ചി പൊളിയാണ്. നാലാം സ്ഥാനത്തേക്കോ? സ്വാഭാവികമായിട്ടും നാലാം, നമ്മളെല്ലാം ഇങ്ങനെ പോകണമെന്നല്ല ആഗ്രഹിക്കുള്ളൂ. പക്ഷെ പുള്ളിക്കാർക്ക് ഒരുപാട് ആഗ്രഹം ഉണ്ടായിരുന്നു. പുള്ളിക്കാരെ എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. കാരണം പുറത്തു നിന്ന് ആൾക്കാർക്ക് ഒരു ഹിന്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു ചിലപ്പോ ടോപ്പ് 2 വരാൻ, ടോപ്പ് 1 ആവാൻ ചാൻസ് ഉണ്ടെന്നൊക്കെ. അതുകൊണ്ട് താങ്ക് യു സോ മച്ച് ബ്രോ.